പല സ്ഥലങ്ങളിൽ ഞാൻ സ്പോട്ടിൽ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പോട്ടിൽ ചെല്ലുമ്പോൾ എന്നെ കാത്തു നിന്നിട്ട് വിഷമിക്കണ ഒരു സന്ദർഭം ഉണ്ടായി. അതായത് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞൊരു സിനിമയായത്. അപ്പോൾ അതിൻ്റെ ഷൂട്ട് നടക്കുന്നത് ഇവിടെ കളമശ്ശേരിയിൽ. അതിന് മുമ്പ് ഒരു സീൻ കൊച്ചിയിൽ നടന്നു. അപ്പം ഞാൻ ഒരു നാടകത്തിൻ്റെ ഫൈനൽ റിഹേഴ്സലിൻ്റെ സ്ഥലത്താണ് ഞാൻ ചെയ്തിട്ട് പോയ ഫൈനൽ റിഹേഴ്സൽ. അതിന് തന്നെ പേടി അവിടെ ഇരുന്നു പറഞ്ഞാൽ നാടകത്തിൽ ഏറ്റവും നല്ല വേഷം. പിന്നെ മാത്രമല്ല അത് ചെയ്യാനുള്ള അതിൻ്റെ മുതലാളി എന്നോട് ഭയങ്കരമായിട്ട് ഒരു മുഖം കാണിച്ചെന്നുള്ളതാണ്. ഞാൻ വൈകി ചെന്നപ്പം അത് നമുക്ക് പ്രധാനപ്പെട്ട വ്യക്തികളുടെ എടുത്തിട്ടാണ് കുറേ പേരെ ക്ഷണിച്ചിട്ടാണ് നമ്മൾ ഈ ഉദ്ഘാടനം വെക്കുന്നത്. ആ സമയത്താണ് ഞാൻ ഇല്ലാതെ തന്നെ. അപ്പം അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഒരു കണക്കിനാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ഈ ഇത് കഴിഞ്ഞാണ് പിന്നെ ഈ വേറെ ഒരു ദിവസം നാടകമുള്ള ഒരു ടൈമിനാണ് ഈ രണ്ടാമത്തെ ഷൂട്ട് വന്നത്. അത് കളമശ്ശേരിയിൽ നാടകം ഇവിടെ പിന്നെ കുറേ ദൂരെയാണ് അടൂര് നാടകം. സമയത്തെത്താൻ എത്താൻ പറ്റും. 9:30 നാടകം അവിടെ. ഇവിടെ 5:30 എൻ്റെ ഷൂട്ട് ചെയ്യാൻ എടുത്തിട്ടില്ല. സീൻ ഇങ്ങനെ വന്ന് വന്ന് അതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ എവിടെയോ ആണെങ്കിൽ എൻ്റെ സീൻ ഞാൻ നിന്ന് ഉജ്ജിക്കണേ നിന്നിട്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ വന്നിട്ട് അനങ്ങാണ്ട് വേറെ ദൂരത്തേക്ക് ഇങ്ങനെ മാറി. കാരണം ഇവിടെ നിന്ന് ഒന്ന് ചാടാൻ വേണ്ടി ഇങ്ങനെ പോകണം. അപ്പോൾ സെക്യൂരിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ദൂരെ ഒരാൾ സെക്യൂരിറ്റി ആയിട്ട് ഇരുന്നു. പുള്ളി വന്നിട്ട് എന്താ ചേച്ചി ഇവിടെ നിൽക്കുന്ന? ഞാനപ്പം അതിന് സോപ്പിട്ടിങ് വന്നേ മനെ എന്ത് അങ്ങനെ ഇവിടുന്ന് പോണതിന് വില കുഴപ്പമുണ്ടാവുമോ എന്താ വെച്ച്. ഇവിടുന്ന് പോയാലേ സിനിമ എന്താ വെച്ച് രാവിലെ വന്നേന്ന് ഇത്ര നേരിട്ട് എടുത്തിട്ടില്ല. എനിക്ക് നാടകമുള്ളത് എന്തുകൊണ്ടാണ്? ഒന്ന് പോയാൽ കുഴപ്പമുണ്ടാവും, ഇവിടെ വല്ല പ്രശ്നം ഉണ്ടാവുമോ? സീൻ നേരത്തെ ചേച്ചി എടുത്തിട്ടുണ്ട. ഞാൻ പറഞ്ഞു ആ ഒരു സീൻ അയ്യോ ഒന്നാ പോകാൻ പറ്റില്ല ചേച്ചി. എന്താണ് ചേച്ചി പോയ പോലീസ് പിടിക്കും ചേച്ചിനെ പിടിച്ചു. ഞങ്ങൾ ഇടക്ക് അവർ വന്ന് പിടിക്കും ചേച്ചിനെ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ദേവേ ഇതുപോലെ തിരിച്ച് ചെയ്യാൻ ഇവിടെ വന്നു. അപ്പം ഇവിടെ നമ്മുടെ പ്രകാശിൻ്റെ പടമായിരുന്നു മറ്റേ അനുപേനൊക്കെ ഉള്ളത്. അപ്പം ഞാൻ നിന്ന് വിഷമിക്കും. കണ്ണൊക്കെ നിറയണേ എനിക്ക് വിഷമം കേട്ടിട്ട്. എന്തായിരിക്കും അവിടുത്തെ രീതി എന്നാണ് എൻ്റെ വിചാരം. എന്നിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് ആയപ്പോഴേക്കും എനിക്ക് നാടകമുണ്ടെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. എനിക്ക് നാടകമുണ്ട് എനിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോഴേക്കും ആച്ചാച്ചിരി സീൻ ഇപ്പം എടുക്കട്ടെ എന്ന് പറഞ്ഞു. 5:30 ആ സീൻ എടുക്കണം. എടുത്തു കഴിഞ്ഞിട്ട് പാദശായിരുന്നു എൻ്റെ പ്രൊഡക്ഷൻ കണ്ടുകൊണ്ട്. ഞാൻ എനിക്ക് അടൂര് എത്തേണ്ടതാണ് ചേച്ചി. വീണ്ടും പിന്നെ മേടിക്കണത് വണ്ടിക്കല്ലേ വിടണമെന്ന് പറഞ്ഞിട്ട് എന്നെ വണ്ടി കയറ്റി വിടണേ. വണ്ടി കയറ്റി വിട്ടിട്ട് കോട്ടയത്ത് എന്ത് വണ്ടി വേണ്ട, എന്ത് ബ്ലോക്കാണ്, ഭയങ്കര ബ്ലോക്ക്. 9:30 അവിടെ അതെന്നെ ചറമറ വിളി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പോൾ എത്തും ഇപ്പോൾ എത്തും എവിടെയെന്ന് പറയാം, എവിടെയെന്ന് പറയുന്നു. ഞാൻ വന്നെ പോലെ വരട്ടെ എന്നുള്ള രീതിയായിരിക്കും. പിന്നെ അവസാനം ഞാൻ ഈ പയ്യനോട് പറഞ്ഞു പോലെ പരിപാടി തുടങ്ങി അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ആ ഭാഗത്ത് എവിടെയെങ്കിലും മാറ്റി നിർത്തണോട്ടാന്ന് പറഞ്ഞു. വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകരുത് എന്നെ തല്ലുവരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാറ്റി നിർത്തേക്കണോട്ടാന്ന് പറഞ്ഞു. പ്രശ്നങ്ങൾ അടങ്ങിയാണെങ്കിൽ എന്നെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ രണ്ട് നടൻ നടക്കൂല ഉറപ്പാട്ട്. അപ്പം അവിടെ ചെന്നപ്പോഴേക്കും കോട്ടയം കഴിഞ്ഞ ഒരു മഴ അങ്ങോട്ട് തുടങ്ങി. മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. അപ്പം ഈ പയ്യൻ പറഞ്ഞ ചേച്ചി ചേച്ചീൻ്റെ ദൈവം രക്ഷിക്കും. അപ്പം മഴയിട്ട് അവിടെ പരിപാടി നടക്കൂലേ ചെയ്തു. ഞാൻ കൊണ്ടെത്തിച്ചെത്തിച്ചെത്തിച്ചെത്തിച്ചെത്തിച്ചിരിക്കും. തീർന്നു അത്രയും ഞാൻ വിഷമിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ഭാഗ്യത്തിന് ഒറ്റ ഓഡിയൻസ് ഇല്ല. എല്ലാവരും പോയി. എന്തായെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ഞാനങ്ങനെ ചെന്ന് കാറങ്ങനെ നിർത്തിയത് തന്നെ ഒരാൾക്കൊന്ന് എൻ്റെ ബാഗ് എടുത്തുകൊണ്ട് പോയി. സെറ്റ് കിട്ടുന്ന പയ്യൻ ഒന്ന് ബാഗ് എടുത്തുകൊണ്ട് ഓടിപ്പോയി. അങ്ങനെ ഞാൻ ഇറങ്ങിയപ്പോഴേക്കും ഒരുത്തൻ അവിടെ ദൂരത്ത് എന്ന് പറയും, എടാ ഒരെണ്ണ ഇപ്പോഴാണ് വരണേന്ന്. അപ്പം ഇവിടെ പ്രശ്നങ്ങളായി പോയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ മുതലാളിയുടെ മുഖം ഇത്രയുണ്ട്. ഞാൻ പേടിച്ച് വിഷമിച്ച് എന്താണ് സംഭവം. അപ്പം ഈ അപ്പോൾ പെമ്പിള്ളേർ പറഞ്ഞു ചേച്ചി പേടിക്കണ്ട, ഇവിടെ നാടകം എന്ന് പറഞ്ഞിട്ടില്ല, ഡാൻസ് കഴിഞ്ഞപ്പോൾ തന്നെ മഴ തുടങ്ങിയതാന്ന് പറഞ്ഞു. എനിക്ക് ആശ്വാസമായി. അപ്പോൾ എല്ലാവരും മേക്കപ്പ് ഇടുന്നുണ്ട്. ഞാൻ മേക്കപ്പൊക്കെ ഇട്ട് റെഡിയായി. അങ്ങനെ വേഗം നാഗേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അതിൻ്റെ മുതലാളി. അയാൾ വന്നിട്ട് പറഞ്ഞു മേലാൽ ഇത് ആവർത്തിക്കരുതിട്ട് മുകളിൽ, വളരെയധികം മാനസികമായിട്ട് മനുഷ്യൻ വിഷമിച്ച് പോയിരുന്നു. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഇനി പടം ഒന്നും പിടിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പടം പിടിക്കണേ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇത് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മഴ വന്നില്ലെങ്കിൽ ഇവിടെ വലിയ പ്രശ്നമായിപ്പോന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു നഷ്ടപരിഹാരം കൊടുക്കാം എന്നുള്ളത് തയ്യാറെടുപ്പിലാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. കാരണം എനിക്ക് മനസ്സിലായി. കാരണം കോട്ടയം വന്നപ്പോൾ തന്നെ വഴി ഭയങ്കര ബ്ലോക്കായി. പിന്നെ എന്തായാലും എത്തൂലെന്ന് എനിക്ക് തോന്നിയാന്നുള്ളത്. പിന്നെ വന്ന പോലെ വരട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നഷ്ടപരിഹാരമൊക്കെ കൊടുക്കേണ്ടി വരും. ഒരാളിപ്പോൾ നാടൻ നടന്നില്ലെങ്കിൽ നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കണം. അതൊക്കെ എത്ര രൂപ? ഭയങ്കര പൈസയാവും. നമുക്ക് താങ്ങാവുന്നതല്ല. പിന്നെ ഞാൻ പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും കൊടുക്കാം എന്നുദ്ദേശിച്ച് തന്നെ പറഞ്ഞു. വെറുതെ അത്രയും വിഷമിച്ചെന്നുള്ളതാണ് അന്ന്. പിന്നെ അന്നത്തോണ്ട് തന്നെ ഞാൻ മാറ്റിയാക്കിയിട്ട് പിന്നെ 2 മണി ഏതായാലും നടക്കില്ല.